ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു 90s ഡയറീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ കാറിൻ്റെ എയർ ഫിൽട്ടർ എ സി ഫിൽട്ടറും പഴയത് മാറ്റി പുതിയത് വെക്കാമെന്നുള്ളതിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ഒരു വ്ളോഗ് ഞാൻ ആദ്യം ചെയ്തിരുന്നു, പക്ഷെ അന്ന് ഞാൻ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്നുള്ളത്. കാരണം അന്ന് എൻ്റെ കാറിൻ്റെ എയർ ഫിൽട്ടർ എൻജിൻ ഫിൽട്ടറും കുറച്ചും കൂടി റൺ ചെയ്ത് മാറാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സ്പേസ് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഒരു 3-4-5 മാസം കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എൻജിൻ ഫിൽട്ടർ എയർ ഫിൽട്ടറും നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ മാറാൻ പോകുമ്പോൾ എങ്ങനെ നമുക്ക് പഴയത് മാറ്റി പുതിയത് വെക്കാം എന്നുള്ളതിനെ പറ്റിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എൻജിൻ ഫിൽട്ടറും എയർ ഫിൽട്ടറും എങ്ങനെ നമുക്ക് മാറ്റാം, മാറ്റുമ്പോൾ അത്ര സേഫാണ്. വളരെ സേഫാണ്. കാറിൻ്റെ ഇതുപോലുള്ള ചെറിയ ചെറിയ പരിപാടികൾ നമുക്ക് തന്നെ മാറ്റാവുന്നേ ഉള്ളൂ. അതിനിപ്പോൾ നമുക്കൊരു സർവീസ് സെൻ്ററിന് വേറെ ആരുടെയും സഹായം തേടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നുള്ളത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ ഈ സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ വാങ്ങാമെന്നുള്ള സംശയം മാറാൻ വേണ്ടി ആമസോണിൽ നല്ലൊരു ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കാർ ഏതാണോ ആ കാറിൻ്റെ ഫിൽട്ടർ ഓപ്ഷൻ നിങ്ങളുടെ കാറിൻ്റെ സീരീസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആ കാറിന് അത് ആനുപാതികമായിട്ടുള്ള ആക്സസറീസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. സോ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം കാറിൻ്റെ എയർ ഫിൽട്ടർ എ സി ഫിൽട്ടർ ഏതാണ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല റിവ്യൂസ് ഉള്ളത് നോക്കി നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത് കാറിൻ്റെ എ സി ഫിൽട്ടർ എൻജിൻ ഫിൽട്ടറും. വലിയ കോംപ്ലിക്കേറ്റഡുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സർവീസ് സെൻ്ററിനെ ആശ്രയിക്കാം, അത് നല്ല സർവീസ് സെൻ്ററുകളെ ആശ്രയിക്കാം, അവർ നല്ലൊരു ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ നമുക്ക് നമ്മുടെ പഴയ എയർ ഫിൽട്ടറും എ സി ഫിൽട്ടറും മാറ്റി പുതിയത് വെക്കാം എന്നുള്ള വീഡിയോ ആണ്. സോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അവസാനം വരെ കാണുക എന്ന് പറയുന്നത്. പിന്നെ കാണുക. ഇതാണ് ഞാൻ വാങ്ങിച്ച കാറിൻ്റെ എയർ ഫിൽട്ടർ. അപ്പോൾ ഇതേവരെ പൊട്ടിച്ചിട്ടില്ല. പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി പൊട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ആദ്യം പൊട്ടിക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് നമ്മുടെ കാറിൻ്റെ എയർ ഫിൽട്ടർ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അൾടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഹുണ്ടായി i20 എലീറ്റ് ആക്റ്റീവ് 2014 ഓൺവേർഡ്സ് ഉള്ള മോഡലിനെല്ലാം ഉപയോഗിക്കാം. എൻ്റെ 2018 മോഡലാണ്. അപ്പോൾ ഇതെല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. നമുക്ക് ആ പ്രോഡക്റ്റും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാം. കാണാൻ കഴിയും പുതിയ ഫിൽട്ടർ. കണ്ടോ, ഫുൾ വൈറ്റ് കളറായിരിക്കും. നമുക്ക് നമ്മുടെ പഴയ ഫിൽട്ടർ ഇപ്പോൾ എടുത്ത് നോക്കാം, അത് ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇനി നമുക്ക് പഴയ ഫിൽട്ടർ എങ്ങനെ എടുക്കുന്നത് നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു സൈഡിൽ 3 ബക്കിളുണ്ട്. ആ ബക്കിള് തുറന്നതാണ്. നമുക്ക് നമ്മുടെ ഇതിങ്ങനെ പൊങ്ങി വരും. കണ്ട, ഇതാണ് പഴയ ഫിൽട്ടർ. കാണാൻ കഴിയും പഴയ ഫിൽട്ടറും പുതിയ ഫിൽട്ടറും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, പുതിയ ഫിൽട്ടർ വെക്കുന്നതിന് മുന്നേ നമ്മുടെ എയർ ഫിൽട്ടർ ഒന്ന് ഒരു കോട്ടൺ തുണിയിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്കത് ചെയ്യാം. എയർ ഫിൽട്ടറും എ സി ഫിൽട്ടറും നമ്മൾ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കണം. വലിയ ലോങ് ഡ്രൈവെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ, കാരണം അറിയാറോ എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനിലേക്കുള്ള എയർ പ്യൂരിഫൈ ചെയ്ത് എഞ്ചിനിലേക്ക് എത്തിക്കുന്നതാണ്. സോ വളരെ ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ എ സി ഫിൽട്ടർ നമ്മളുടെ കാറിൻ്റെ അകത്തെ വശം വളരെ നല്ല വൃത്തിയായി കൊണ്ടുനടക്കുവാണെങ്കിൽ എ സി ഫിൽട്ടർ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. കാറിൻ്റെ അകം വളരെ മോശമായ അവസ്ഥയിലാണെങ്കിൽ എ സി ഫിൽട്ടർ കുറച്ച് പണിയാവും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാറിൻ്റെ എ സി ഫിൽട്ടർ എഞ്ചിൻ ഫിൽട്ടർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഓരോ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴും വലുതായാലും ചെറുതായാലും കാർ അപ്പം തന്നെ വാഷ് ചെയ്ത് അകത്തെ പൊടിയെല്ലാം വാക്യൂം ചെയ്ത് കയറ്റുക. അതാകുമ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്ക് വലിയ മെയിൻ്റനൻസ് ചാർജ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്നേ ഉള്ളൂ. ശ്രദ്ധയോടെ ചെയ്യണം. നമ്മൾ അതിൻ്റെ ആകവശം ക്ലീൻ ചെയ്തു, എല്ലാം ഓക്കെയാണ്.
ഇനി നമുക്ക് നമ്മുടെ പുതിയ എയർ ഫിൽട്ടർ നോക്കാം. ഒന്നുകൂടെ എന്നെ കമ്പാരിസൺ കാണിച്ചാൽ കണ്ടോ പഴയതും പുതിയതും നമ്മൾ വ്യത്യാസം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല, രണ്ടും രണ്ട് കമ്പനിയുടെ ആണേ ഉള്ളൂ. എൻ്റെ ഇത് ഹുണ്ടായുടെ കിയ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് പഴയതിനകത്ത്. പഴയത് വെച്ച് നോക്കുമ്പോൾ പുതിയത് കുറച്ച് ടഫായിട്ടെങ്കിൽ ഇത് പോകുന്നുണ്ട് ഈ ഫിൽട്ടർ. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. ഒന്നുമില്ല, പഴയതുപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മളതുപോലെ ഇറക്കി വെച്ചാൽ മതി. ഉണ്ടോ, ഓൾറെഡി സെറ്റായി, ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മളിത് പഴയതുപോലെ ബക്കിളിട്ട് വെച്ചേക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാറിൻ്റെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് കാറിൻ്റെ എ സി ഫിൽട്ടർ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളതും കൂടെ കാണാം. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാറിൻ്റെ എ സി ഫിൽട്ടർ എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. എയർ ഫിൽട്ടർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ എ സി ഫിൽട്ടറും വാങ്ങിച്ചിരുന്നു ആമസോണിൽ തന്നെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് രണ്ടും അൺബോക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടി അൺബോക്സ് ചെയ്ത് എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് കാണാം. ആമസോണിൽ നല്ലൊരു ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഏത് കാറായാലും ആ കാറിൻ്റെ ഫിൽട്ടർ ഓപ്ഷൻ കൊടുത്ത് ആ കാറിന് പറ്റിയ ആക്സസറീസ് ഏതായാലും ആമസോണിൽ ഫിൽട്ടർ ഔട്ടായി വരും. അത് വളരെ ഒരു ഹെൽപ്ഫുള്ളാണ്. സോ ഇത് സിപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് എ സി ഫിൽട്ടർ. നമുക്ക് നോക്കാം ആക്റ്റിവേറ്റ് കാർബൺ ക്യാബിൻ ഫിൽട്ടർ, സെയിം സംഭവമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇതെങ്ങനെ റീപ്ലേസ് ചെയ്ത് നോക്കാം. എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഇത് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്ടറാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തുടക്കത്തിൽ ഒരു ചെറിയ ബ്ലാക്കിഷ് ഫീല് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നമ്മുടെ കാറിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം എന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് പഴയ ഫിൽട്ടർ അഴിച്ചെടുക്കണം. അപ്പോൾ അത് അങ്ങനെയാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു. ഒന്നും കൂടെ ഈ വീഡിയോ കാണിച്ചിരുന്നു. അത് നമ്മുടെ ഡാഷ് ബോർഡിൽ നിന്ന് നമ്മുടെ ആക്സസറീസ് ഒക്കെ എടുത്ത് മാറ്റുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഡാഷ് ബോർഡ് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് തള്ളുമ്പോൾ കണ്ടോ അത് ഊരിയങ്ങ് വരും. ഇനി എന്താന്നുള്ളത് ഞാൻ കുറച്ചും ഉള്ളിലേക്ക് വെച്ച് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇതാണ് നമ്മുടെ എ സി ഫിൽട്ടറിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. ഇത് എങ്ങനെ അഴിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഒരു ലോക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഊരിങ്ങ് വരും, ആ ലോക്ക് ഊരി വരും. ഇപ്പം നമ്മുടെ പഴയ ഫിൽട്ടർ ഇരിക്കുന്നുണ്ടോ ഈ വെള്ള ബാനർ, ഇതാണ് നമ്മുടെ പഴയ ഫിൽട്ടർ. അപ്പോൾ ആ പഴയ ഫിൽട്ടർ നമ്മൾ ജസ്റ്റ് ഒരു കാസറ്റ് എടുക്കുന്ന പോലെ നോരി എടുക്കും. സോ ഈ കാറ് വാങ്ങിച്ചപ്പോൾ ഇത് വൈറ്റ് ആയിരുന്നു, കാരണം ഞാനത് നോക്കിയിരുന്നു. കാണാൻ കഴിയും ഇന്നത്തെ ചെറിയ ചെറിയ പൊടിയുണ്ടോ, പൊടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടറും എ സി ഫിൽട്ടറും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് ഘടകങ്ങളാണ് കാറിൻ്റെ മീൻസ് ഫോർ കാറിൻ്റെ ഒരു ശ്വസന പ്രക്രിയയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്രത്തോളം അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ഫിൽട്ടർ. ഇത് മാറ്റിയിട്ടാണ് നമ്മളിത് ഈ പുതിയ ഫിൽട്ടർ വെക്കാൻ പോകുന്നത്. ഈ പുതിയ ഫിൽട്ടർ ഇത് രണ്ട് നമ്മൾ വ്യത്യാസമെന്ന് വെച്ചാൽ ഞാൻ പഴയ ഫിൽട്ടർ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ ഈ കാർബൺ ഫിൽട്ടർ നല്ല കട്ടിയുണ്ട് കേട്ടോ. പഴയ ഫിൽട്ടർ ഉണ്ട് ഇങ്ങനെ നടന്ന് ആട്, പക്ഷേ പുതിയ ഫിൽട്ടർ വളരെ ആട്ടം കുറവാണ്. അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, എടുത്തപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ രണ്ടും കൂടെ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ സൈസ് ഏകദേശം കണ്ടു, സൈസ് ഏകദേശം സെയിമാണ്. ഞാൻ മറ്റേ പഴയതിൻ്റെ പുറത്ത് വെച്ചേക്കണം, സൈസ് കമ്പാരിസൺ നോക്കിയപ്പോൾ സൈസ് ഏകദേശം സെയിമാണ്. പിന്നെ ഒരു ബാനർ അല്ലെന്നേ ഉള്ളൂ ഏത് ബ്രാൻഡിൻ്റെ ആണോ. അത് തന്നെ കാറ് വാങ്ങിക്കുമ്പോൾ അതാത് കമ്പനികളുടെ ആയിരിക്കുമല്ലോ, നമുക്കിതെങ്ങനെ വെക്കാമെന്നുള്ളതായി നോക്കാം. സോ ഇത് വലിയ പാടില്ല, നമ്മൾ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ കയറ്റി വെക്കാം. ഇങ്ങനെ വെക്കുക, അതിൻ്റെ അറ്റത്ത് ഡിസ്ക് പോലെ വെച്ചിട്ട് ജസ്റ്റ് പുഷ്.
ഉണ്ടാവുള്ളൂ. കറക്റ്റ് ആപ്റ്റ് ഡിസൈനാണ്, വളരെ കംഫർട്ടബിൾ ഇരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ലോക്ക് നോക്കാം. ഈ ലോക്കിന് അറ്റത്താണ് ഒരു ലീവറുണ്ട്, അത് അകത്തോട്ട് കയറ്റിയിട്ട് ഇത് ഞാൻ ആദ്യം കാണിച്ച് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ എഡ്ജിലേക്ക് കയറ്റി വെക്കാം, എന്നിട്ട് പ്രസ് ചെയ്താൽ മതി, ഉണ്ടോ ലോക്കായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എ സി ഫിൽട്ടർ റീപ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് പഴയ പോലെ തന്നെ ഡാഷ് ബോർഡ് പഴയ പോലെ തന്നെ വെക്കാം. ഡാഷ് ബോർഡ് എല്ലാം പഴയ പോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഫിൽട്ടർ. കണ്ടാൽ മനസ്സിലാവും ഒരുപാട് അഴുക്കും പൊടിയൊക്കെ ഉണ്ട്. എന്നാലും ചില കാറുകളിൽ ഞങ്ങൾ കണ്ടുകൊണ്ട് ചില ഇലകളും മണ്ണും ഒക്കെ വന്ന് നടക്കുന്നതൊക്കെ ഫിൽട്ടറുകൾ, പക്ഷേ എൻ്റെ അകത്ത് അതില്ലാതെ ഞാൻ പറയാറ്. ഓരോ റൈഡ് വലുതായാലും ചെറുതായാലും റൈഡ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കാറിലെ മാറ്റും എല്ലാം തട്ടിക്കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു കാർ ലോഷനൊക്കെ ഇട്ട് ഒരു ഷാമ്പു പതപ്പിച്ചിട്ട് ജസ്റ്റ് ആ ഫ്ലോർ തുടച്ചെടുത്തിട്ട് മാറ്റ് രണ്ട് ദിവസം വെയിലെത്തിട്ട് കാറിനകത്ത് ഇടുവാണെങ്കിൽ വളരെ പൊടിയും ഒന്നും കാണില്ല. അതുപോലെ ഡാഷ് ബോർഡൊക്കെ നമ്മൾ തുടച്ച് വൈപ്പ് എടുക്കുവാണെങ്കിൽ വളരെ പൊടിയൊന്നും കാണില്ല. ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറയ്ക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇതുപോലുള്ള എ സി ഫിൽട്ടർ, എഞ്ചിൻ ഫിൽട്ടറൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു പാർട്ടാണ് കാറിൻ്റെ. അവയ്ക്ക് നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എയർ ഫിൽട്ടറും എ സി ഫിൽട്ടറും എങ്ങനെ പഴയത് മാറ്റി പൂരിത് വെക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു പിക്ചർ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഒരു കണ്ടൻറ്റിനെ പറ്റി ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് ചെയ്യാൻ. സോ കാറിൻ്റെ വേറെ കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഇനി ഒരു വ്ലോഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും, വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് ബേസ്ഡായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദിസ് ഈസ് മീ അജയ് രാജ് സൈനിങ് ഓഫ്. ബൈ ബൈ.